സർക്കാർ വാഹനം ദുരുപയോഗം ചെയ്യുന്ന വിജിലൻസ് ഡിവൈഎസ്പിയുടെ നടപടി വിവാദമാകുന്നു. ബാർകോഴ കേസിൽ മന്ത്രി കെ ബാബുവിനെ കുറ്റവിമുക്തനാക്കി റിപ്പോർട്ട് നൽകിയ ഡിവൈഎസ്പി എം എൻ രമേശാണ് പുതിയ വിവാദത്തിൽ അകപ്പെട്ടിരിക്കുന്നത്. 40 കിലോമീറ്റർ അകലെയുള്ള വീട്ടിലേക്ക് പതിവായി ഔദ്യോഗിക വാഹനത്തിൽ യാത്ര ചെയ്താണ് വിജിലൻസ് ഡിവൈഎസ്പി സർക്കാർ വാഹനം ദുരുപയോഗം ചെയ്യുന്നത്. KL01BU491 എന്ന നമ്പറിലുള്ള ബൊലേറോയാണ് ഡിവൈഎസ്പിയുടെ ഔദ്യോഗിക വാഹനം. സ്വകാര്യ ആവശ്യത്തിനായി ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്യുന്ന ഡിവൈഎസ്പി പീപ്പിൾ ടിവിയുടെ ഒളിക്യാമറയിൽ കുടുങ്ങി. വൈകിട്ട് 5 മണിക്ക് കൊച്ചി കത്രിക്കടവിലുള്ള ഓഫീസിൽ നിന്നിറങ്ങിയ ഡിവൈഎസ്പി വൈറ്റിലയിൽ എത്തിയ ശേഷം ഡ്രൈവറെ ഇറക്കി. തുടർന്ന് ഡിവൈഎസ്പി സ്വയം വാഹനമോടിച്ച് വീട്ടിലേക്ക് യാത്ര തുടർന്നു. ഒടുവിൽ 40 കിലോമീറ്റർ അകലെയുള്ള കോലഞ്ചേരിയിലെ വീട്ടിലെത്തി. രാവിലെ വീണ്ടും ഇതേ വാഹനത്തിൽ ഓഫീസിലേക്ക് യാത്ര തുടങ്ങി. വൈറ്റിലയിൽ വെച്ച് ഡ്രൈവറെ കയറ്റിയ ശേഷമായിരുന്നു തുടർന്നുള്ള യാത്ര. കഴിഞ്ഞ 1 വർഷമായി ഡിവൈഎസ്പി ഇത്തരത്തിൽ സർക്കാർ വാഹനം ദുരുപയോഗം ചെയ്തു വരികയാണ്. ഔദ്യോഗിക വാഹനം സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കണമെങ്കിൽ മേലുദ്യോഗസ്ഥന്റെ രേഖാമൂലമുള്ള അനുമതിയും ട്രഷറിയിൽ ഇതിനുള്ള തുക അടക്കുകയും വേണമെന്നാണ് ചട്ടം. എന്നാൽ കഴിഞ്ഞ 1 വർഷമായി സർക്കാരിന് ലക്ഷങ്ങൾ നഷ്ടമുണ്ടാക്കിക്കൊണ്ട് സ്വകാര്യ യാത്ര നടത്തി വരികയാണ് ഡിവൈഎസ്പി എം എൻ രമേശ്. 8 കിലോമീറ്റർ ചുറ്റളവിൽ ക്വാർട്ടേഴ്സിൽ താമസിക്കണമെന്ന നിബന്ധനയും ഉണ്ടെന്നിരിക്കെ ക്വാർട്ടേഴ്സ് വേണ്ടെന്ന് വെച്ചാണ് ഡിവൈഎസ്പി ചട്ടലംഘനം നടത്തുന്നത്. ഡിവൈഎസ്പിയുടെ വാഹന ദുരുപയോഗം സംബന്ധിച്ച് നിരവധി പരാതികൾ മേലധികാരികൾക്ക് ലഭിച്ചെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. ബാർകോഴക്കേസിൽ കെ ബാബുവിനെ കുറ്റവിമുക്തനാക്കി റിപ്പോർട്ട് നൽകിയ ഡിവൈഎസ്പി എം എൻ രമേശിനുള്ള ഉന്നത ബന്ധങ്ങളാണ് നിയമലംഘനത്തിന് തണലാവുന്നത്. ഡിപ്പാർട്ട്മെൻ്റ് വാഹനമാണ് ഡിവൈഎസ്പി ഇത്തരത്തിൽ സ്വന്തം ആവശ്യത്തിനായി കൊണ്ടുപോകുന്നത്. ഏതാണ്ട് 90 കിലോമീറ്ററോളം ദൂരമാണ് സ്വകാര്യ ആവശ്യത്തിനായി ഡിവൈഎസ്പി ഇത് ദുരുപയോഗം ചെയ്യുന്നത്. അത് ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമായി കഴിഞ്ഞു. കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ രഞ്ജിത്ത് രാജകുമാരിക്കൊപ്പം KM ഉമേഷ്.